നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ബിറ്റർ ആൻഡ് സ്വീറ്റ് ഹോമിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചായമാൻസ ഇലയുടെ തോരനാണ്. ഒരുപാട് പോഷക ഗുണമുള്ള ഒരു ഇലച്ചെടിയാണ് ചായമാൻസ ഇല. ഇതിൽ കാൽസ്യം, അയൺ, മഗ്നീഷ്യമൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. രക്തയോട്ടം വർദ്ധിപ്പിക്കാനൊരു കഴിവ് ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക്, ഹൃദ്രോഗമൊക്കെ ഉള്ളവർക്ക് ഇത് വളരെയധികം ഫലപ്രദമാണ്. ദഹനത്തെ സഹായിക്കുകയും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ വളരെ ഫലപ്രദമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയെ ഇത് വളരെയധികം സഹായിക്കുന്നു, വിളർച്ചയെ തടയുന്നു. അതുപോലെ തന്നെ വളർച്ചക്കുറവുള്ള കുട്ടികൾക്കൊക്കെ ഇത് തോരൻ വെച്ച് നൽകുന്നത് വളരെ ഫലപ്രദമാണ്. മൂക്കുരുവിനെ തടയാനും ഒക്കെ ഇതിന് കഴിവുണ്ട്. ഇതിലൊരു കട്ടുണ്ട്, അത് പോകാനായിട്ട് നമ്മളിത് പാചകം ചെയ്യുമ്പോൾ 20 മിനിറ്റ് ഇത് തുറന്ന് വെച്ച് തന്നെ വേവിക്കണം. തുറന്ന് വെച്ച് 20 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോൾ ഈ കട്ടിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. ഇതിൻ്റെ ഒരു ചെറിയ തണ്ടൊടിച്ച് നട്ടാൽ തന്നെ ഇത് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് അലൂമിനിയം പാത്രത്തിൽ പാചകം ചെയ്യാൻ പാടില്ല. ഇത് ഏറ്റവും നല്ലത് മൺപാത്രത്തിൽ പാചകം ചെയ്യുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ തോരൻ തയ്യാറാക്കാം. ഇതിന്ന് ഞാൻ കുറേ ഒടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അതാണ്ട് ഇത് കണ്ടോ, ഇതിൻ്റെ മേൽഭാഗമുള്ള ഈ കറയാണ് അതിൻ്റെ കട്ടെന്ന് പറയുന്നത്. ഇതിപ്പം നമുക്കെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിലെ പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ഇലകളായിട്ട് കയ്യിലോട്ട് അടുക്കി വയ്ക്കുക. അടുക്കി വെച്ചിട്ട് അതിൻ്റെ മേൽഭാഗത്ത് ആ കട്ടിയുള്ള ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് ആദ്യം അങ്ങ് കട്ട് ചെയ്ത് കളയാം. അത് പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അതായത് പോലെ അതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തങ്ങ് കളയുകയാണ്. എന്നിട്ട് ഞാനത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അതൊന്നും വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ വലിയ ഇലയല്ലയോ, അപ്പോൾ അല്ലേ കൂടി കലർന്നിരിക്കും. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ചെറിയ ഇലകളായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുകയാണ്. ഇതിലെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ തിരിങ്ങിയതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയല്ലിയും, പിന്നെ കുറച്ച് ജീരകപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് അതൊന്ന് അരച്ചെടുത്ത് വെക്കണം. അതൊന്ന് അരച്ചെടുത്ത് വെച്ചതിന് ശേഷം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് അരി കഴിയത് ഒരരിപ്പയിലിട്ടൊന്ന് കഴിയെടുത്തിട്ട് അതും കൂടെ ഇട്ട് ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക. ഈ അരിയും കൂടെ വറുത്തതും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അതിനെ കിട്ടും. അപ്പോൾ അരി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാളയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഈ ഇലയിട്ട് കൊടുക്കുക. ഇലയിട്ടിട്ട് നമ്മളിത് അടച്ചു വയ്ക്കാൻ പാടില്ല. 20 മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ കട്ടെല്ലാം നഷ്ടപ്പെട്ട് നമുക്ക് കഴിക്കാൻ പരുവത്തിനായിട്ട് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചട്ടിയായോണ്ട് ചവിട്ടി പിടിക്കും. നന്നായിട്ട് ഇളക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് 20 മിനിറ്റ് ഇത് വേവിച്ചെടുക്കുക. ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചീര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ തേങ്ങയുടെ പീര നന്നായിട്ട് ചൂട് പിടിച്ച് വരുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ചീരത്തോരൻ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകാർക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.